സിബിഎസ്ഇ പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിഎസ്സി കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. മേഘങ്ങളുടെ വീട് എന്നർത്ഥമുള്ള മേഘാലയ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം മേഘങ്ങളുടെ വീട്. മേഘങ്ങളുടെ വീട്. അപ്പോൾ മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥമാണ് മേഘങ്ങളുടെ വീട്. ഈ മേഘാലയ എന്ന പേരിന് രൂപം നൽകിയത് ശീല പ്രകാശ് ചാറ്റർജി. ശീല പ്രകാശ് ചാറ്റർജി. മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം മേഘങ്ങളുടെ വീട്. മേഘാലയ എന്ന പേരിന് രൂപം നൽകിയത് ശീല പ്രകാശ് ചാറ്റർജി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മേഘാലയ സംസ്ഥാനം രൂപീകൃതമായത് 1972 ജനുവരി 21-നാണ്. ഇതേ ദിവസം രൂപീകൃതമായ മറ്റു രണ്ട് സംസ്ഥാനങ്ങളാണ് ത്രിപുര, മണിപ്പൂർ എന്നിവ. അപ്പോൾ മേഘാലയ സംസ്ഥാനം രൂപീകൃതമായത് 1972 ജനുവരി 21. ജനുവരി 21-നാണ് മേഘാലയ സംസ്ഥാനം രൂപീകൃതമായത്. മേഘാലയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഷില്ലോങ്. മേഘാലയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഷില്ലോങ്. ഈ ഷില്ലോങ്ങിന് ഒരു വിശേഷണമുണ്ട്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷില്ലോങ് ആണ്. ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനമാണ്. മേഘങ്ങളുടെ വീടെന്നാണ് മേഘാലയ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി ഷില്ലോങ്ങിന് ഉമ്രോയ് വിമാനത്താവളം. ഉമ്രോയ് വിമാനത്താവളം. ഉമ്രോയ് വിമാനത്താവളം അഥവാ ഷില്ലോങ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ സംസ്ഥാനത്തിലാണ്. അടുത്തത് വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനം. വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനം ഷില്ലോങ്ങിലാണ്. അടുത്തത് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഷില്ലോങ്ങിലാണ്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഷില്ലോങ്ങില്. അടുത്തതാണ് ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷില്ലോങ്ങിലാണ്. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ്ങിലാണ്. ഇനി ആസാം റൈഫിൾസിനെ കുറിച്ച് പറയുമ്പോൾ 1835-ലാണ് ആസാം റൈഫിൾസ് സ്ഥാപിതമായത്. ആസാം റൈഫിൾസ് സ്ഥാപിതമായത് 1835-ആണ്. ആസാം റൈഫിൾസിന്റെ വിശേഷണങ്ങളാണ് വടക്ക് കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. വടക്ക് കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. ഇത് സ്ഥാപിതമായത് 1835-ആണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗവും എന്താണ്? ആസാം റൈഫിൾസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗവും ആസാം റൈഫിൾസ് ആണ്. അപ്പോൾ ഷില്ലോങ്ങിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഉമ്രോയ് വിമാനത്താവളം ഷില്ലോങ്ങിലാണ്. അടുത്ത വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിന്റെ ആസ്ഥാനമാണ് ഷില്ലോങ്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഷില്ലോങ് ആണ്. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഷില്ലോങ് ആണ്. ആസാം റൈഫിൾസ് സ്ഥാപിതമായത് 1835. വടക്ക് കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ആസാം റൈഫിൾസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗവും ആസാം റൈഫിൾസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവാം. ചോദ്യം മേഘാലയയുടെ ഗവർണറായ മലയാളികൾ. മേഘാലയയുടെ ഗവർണറായ മലയാളികളാണ് എ.എ. റഹീം, എം.എം. ജേക്കബ്. ആരൊക്കെയാണ്? എ.എ. റഹീമും എം.എം. ജേക്കബും ആണ് മേഘാലയയുടെ
ഗവർണർ ആയ മലയാളികൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഷില്ലോങ്ങിലാണ് മേഘാലയയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ 23ാമത്തെ ഹൈക്കോടതിയാണ് മേഘാലയയുടെ ഹൈക്കോടതി ഇന്ത്യയിലെ 23ാമത്തെ ഹൈക്കോടതിയാണ് മേഘാലയയുടെ ഹൈക്കോടതി ഇത് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ് മേഘാലയ ഹൈക്കോടതി രൂപീകൃതമായത് മണിപ്പൂർ ഹൈക്കോടതി രൂപീകൃതമായ അതേ ദിവസം തന്നെയാണ് 2013 മാർച്ച് 25 2013 മാർച്ച് 25നാണ് മേഘാലയ ഹൈക്കോടതി രൂപീകൃതമായത് മേഘാലയ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിൽ രൂപീകൃതമായത് 2013 മാർച്ച് 25 അപ്പോൾ മലയാളികളായ മേഘാലയയിലെ ഗവർണർമാരാണ് എ എ റഹീമും എം എം ജേക്കബും അടുത്ത ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് മൗലിനോങ് മൗലിനോങ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് മൗലിനോങ് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹയാണ് ക്രംലിയറ്റ് പ്രാ എന്ന് പറയുന്നത് ഏഷ്യയിലല്ല ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹയാണ് ക്രംലിയറ്റ് പ്രാ മൗലിനോങ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം അടുത്തത് മേഘാലയ സംസ്ഥാനത്തുള്ള രണ്ട് ഗോത്രവർഗക്കാർ മേഘാലയ സംസ്ഥാനത്തിലെ ഗോത്രവർഗക്കാരാണ് ഖാസി ഗാരോ മേഘാലയ സംസ്ഥാനത്തുള്ള ഗോത്രവർഗക്കാരാണ് ഖാസി ഗാരോ ഈ ഖാസി ഗാരോ എന്ന പേര് പഠിക്കുമ്പോൾ നമ്മൾ ഇതിനോടൊപ്പം മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത് മേഘാലയ സംസ്ഥാനത്തിലെ പ്രധാന ഭാഷകളാണ് ഖാസി ഗാരോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അപ്പോൾ ഖാസി ഗാരോ ഇംഗ്ലീഷ് എന്നിവയാണ് മേഘാലയയിലെ പ്രധാന ഭാഷകൾ ഇനി മേഘാലയയിലുള്ള രണ്ട് കുന്നുകളാണ് ഖാസി ഗാരോ അടുത്ത മറ്റൊരു കുന്നാണ് ജയന്തിയ അപ്പോൾ ഗോത്രവർഗക്കാരുടെ പേര് പഠിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത് ഗോത്രവർഗക്കാർ മേഘാലയയിലെ ഗോത്രവർഗക്കാർ ഖാസി ഗാരോ അടുത്ത് അവിടുത്തെ ഭാഷ ഖാസി ഗാരോ എന്നീ രണ്ട് ഭാഷകളുണ്ട് അതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയുണ്ട് അടുത്തുള്ളത് എന്താണ് കുന്നുകൾ മേഘാലയയിലെ കുന്നുകളാണ് ഖാസി കുന്നുകൾ ഗാരോ കുന്നുകൾ അതുപോലെ ജയന്തിയ കുന്നുകൾ അടുത്തത് ശാശ്വതമായ കാറ്റിന്റെ പ്രദേശം അതുപോലെ തന്നെ ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന മേഘാലയയിലെ നാഷണൽ പാർക്കാണ് ബാൽഫാക്രം നാഷണൽ പാർക്ക് ബാൽഫാക്രം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് മേഘാലയയിലെ നാഷണൽ പാർക്കാണ് ഇതിന്റെ അറിയപ്പെടുന്നതാണ് ശാശ്വതമായ കാറ്റിന്റെ പ്രദേശം അതുപോലെ തന്നെ ആത്മാവിന്റെ ആവാസ കേന്ദ്രം ആത്മാവിന്റെ ആവാസ കേന്ദ്രം ഇനി മറ്റൊരു നാഷണൽ പാർക്ക് കൂടി മേഘാലയയിലുണ്ട് നോക്രെക് മേഘാലയയിലുള്ള മറ്റൊരു ദേശീയ ഉദ്യാനമാണ് നോക്രെക് ദേശീയ ഉദ്യാനം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം എ എ റഹീമും എം എം ജേക്കബും മേഘാലയയിൽ ഉണ്ടായിരുന്ന രണ്ട് മലയാളി ഗവർണർമാരാണ് അടുത്ത് ഇന്ത്യയിലെ 23ാമത്തെ ഹൈക്കോടതിയാണ് മേഘാലയ ഹൈക്കോടതി ഇത് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ് രൂപീകൃതമായത് 2013 മാർച്ച് 25നാണ് മൗലിനോങ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് ഇത് മേഘാലയയിലാണ് ഉള്ളത് ക്രംലിയറ്റ് പ്രാ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹയാണ് ക്രംലിയറ്റ് പ്രാ മേഘാലയയിലെ രണ്ട് ഗോത്രവർഗക്കാരാണ് ഖാസി ഗാരോ എന്നിവ മേഘാലയയിലെ രണ്ട് ഗോത്രവർഗക്കാരാണ് ഖാസി ഗാരോ എന്നിവ അവിടുത്തെ ഭാഷയാണ് മേഘാലയയിലെ പ്രധാന ഭാഷകളാണ്
ഖാസി ഗാരോ ഇംഗ്ലീഷ് ഇനി മേഘാലയയിലുള്ള കുന്നുകളാണ് ഖാസി ഗാരോ ജയന്തിയ എന്നിവ ബാൽഫാത്ര നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ശാശ്വതമായ കാറ്റിന്റെ പ്രദേശം ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന മേഘാലയയിലെ ദേശീയോദ്യാനമാണ് നോക്രക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് അടുത്ത ചോദ്യം ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകം ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാം തടാകം ഇത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാം തടാകം ഇനി വെള്ളച്ചാട്ടങ്ങൾ മേഘാലയയിലെ വെള്ളച്ചാട്ടമാണ് മോസ്മോയ് അതുപോലെ തന്നെ എലിഫന്റ് വെള്ളച്ചാട്ടവും മോസ്മോയ് വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാം തടാകം ഇത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് മേഘാലയയിലെ വെള്ളച്ചാട്ടങ്ങളാണ് മോസ്മോയും എലിഫന്റ് വെള്ളച്ചാട്ടവും അടുത്തത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിറാപുഞ്ചിയും അതുപോലെ തന്നെ മൗസിൻറാം ഏതൊക്കെയാണ് ചിറാപുഞ്ചിയും മൗസിൻറാമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സൊഹ്റ ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്റ അപ്പൊ ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാം തടാകം മേഘാലയയിലെ വെള്ളച്ചാട്ടങ്ങളാണ് മോസ്മോയും എലിഫന്റ് വെള്ളച്ചാട്ടവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മൗസിൻറാമും ചിറാപുഞ്ചിയും ചിറാപുഞ്ചിയുടെ ഇപ്പോഴത്തെ പേര് സൊഹ്റ എന്നാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ മേഘാലയ എന്ന സംസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടാതെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.